മരട് നഗരസഭാ സെക്രട്ടറി മുഹമ്മദ് ആരിഫ് ഖാനോടൊപ്പം ഞങ്ങളുടെ പ്രതി രഞ്ജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത് മരട് നിയമസഭ ഈ ക്ഷമിക്കണം നഗരസഭ ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് യു രഞ്ജിത്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാം പ്രതിഷേധങ്ങളും ബഹുജന പിന്തുണകളും ഒക്കെ മരടിലെ ഫ്ളാറ്റ് ഉടമകൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും സുപ്രീം സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച തന്നെ ഫ്ളാറ്റ് പൊളിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനാണ് മരട് നഗരസഭയുടെ തീരുമാനം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മരട് നഗരസഭയിൽ നഗരസഭാ സെക്രട്ടറിയുടെ ക്യാബിനു മുന്നിലാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഇക്കാര്യത്തിൽ കോടതി ഒരു വിധി നടപ്പ് പ്രഖ്യാപിക്കുകയും ഇക്കാര്യത്തിൽ എടുക്കാതിരിക്കുകയും ചെയ്താൽ അത് കോടതി ലക്ഷ്യമാകും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നടപടികളിലേക്ക് പോകേണ്ടത് സർക്കാരിൻ്റെ കൂടി നിർദ്ദേശപ്രകാരം നടപടികളിലേക്ക് പോകേണ്ടത് നഗരസഭയുടെ അല്ലെങ്കിൽ നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യം ആണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇപ്പോൾ നഗരസഭാ സെക്രട്ടറിയുടെ അടുത്തേക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി പോകുന്നു സർ ഇക്കാര്യത്തിൽ വലിയ ആശങ്കകൾ ഇപ്പോൾ നിലനിൽക്കുകയാണ് ഈ മരടിലെ ഫ്ളാറ്റ് ഒഴിപ്പിക്കുന്നതുമായി ഫ്ളാറ്റ് പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ നഗരസഭയുടെ ഏറ്റവും ഒടുവിലത്തെ തീരുമാനം നടപടിക്രമം സർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള സർക്കാർ നഗരസഭയ്ക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശമനുസരിച്ചിട്ടാണ് അനുസരിച്ചിട്ടാണ് നാളെ ഇതുവരെയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ അപ്പോൾ തിങ്കളാഴ്ചയോടുകൂടി പൊളിച്ചു നീക്കൽ നടപടികളിലേക്ക് നീങ്ങുമ്പോൾ തന്നെയാണ് നമ്മൾ ഫ്ലാറ്റിലെ അന്തേവാസികളെ ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസ് നഗരസഭ നൽകിയിട്ടുണ്ട് അതിൻ്റെ സമയം അവസാനിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരമാണ് തിങ്കളാഴ്ച മുതലാണ് ഡെഡ് ലൈൻ അപ്പോൾ സ്വാഭാവികമായും തൊട്ടടുത്ത ദിവസത്തെ നഗരസഭയുടെ നടപടികൾ എന്തായിരിക്കും ഇക്കാര്യത്തിൽ സർക്കാർ നഗരസഭയ്ക്ക് അയച്ചിട്ടുള്ള കത്തിൽ ഇപ്രകാരം ഒഴിപ്പിക്കേണ്ടി വരുന്ന ആളുകളെ പുനർനിവസിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അത് കോർഡിനേറ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് പുനരധിവാസത്തിനുള്ള ക്രമീകരണങ്ങൾ നടത്തി കഴിഞ്ഞു ഇത് സംബന്ധിച്ച് ഒരു ചർച്ച ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ട് നഗരസഭ നടത്തുകയുണ്ടായി മാത്രമല്ല എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും സർക്കാരിനും നഗരസഭ ഇതു സംബന്ധിച്ച റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഇപ്പോൾ ഞായറാഴ്ച വൈകിട്ട് നാളെ വൈകിട്ടതോടുകൂടി ഈ നാനൂറ്റി അൻപത് കുടുംബങ്ങളിൽ മുന്നൂറ്റി അൻപത് കുടുംബങ്ങൾ ഫ്ളാറ്റുകളിൽ നിന്ന് ഒഴിയേണ്ടതുണ്ട് ഇവരെ എവിടേക്കായിരിക്കും നഗരസഭ പ്രത്യേകിച്ച് ജില്ലാ കലക്ടറുകളുടെ നിർദ്ദേശപ്രകാരം എവിടേക്കായിരിക്കും പുനരധിവസിപ്പിക്കുക അക്കാര്യത്തിലുള്ള തീരുമാനമെടുക്കാൻ സാധിച്ചു അത് ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടമാണ് അക്കാര്യത്തിൽ നടപടിയെടുക്കുന്നത് ഓക്കെ സാർ അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച കാലാവധി അവസാനിക്കുന്നു തിങ്കളാഴ്ച തൊട്ട് ഇപ്പോൾ അങ്ങയുടെ പ്രതികരണം തന്നെ വന്നിരിക്കുന്നത് തിങ്കളാഴ്ച തൊട്ട് ഫ്ലാറ്റ് പൊളിച്ച് നീക്കേണ്ട നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് അതിലേക്ക് ഏതൊക്കെ കമ്പനികളെ പൊളിച്ച് നീക്കൽ നടപടികളിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ അവരുടെ ടെൻഡർ വിളിച്ചു കഴിഞ്ഞു എന്നാണ് അല്ലേ ആരുടെയും ടെൻഡർ വിളിച്ചിട്ടില്ല സാർ ഇവിടെ വിളിച്ചിട്ടുള്ളത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻവൈറ്റ് ചെയ്യുക മാത്രമാണ് അതായത് താൽപ്പര്യപത്രം ക്ഷണിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ താൽപ്പര്യപത്രം ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ടെക്നിക്കൽ ഏജൻസികൾ നഗരസഭയെ സമീപിച്ചിട്ടുണ്ട് അത് കേരളത്തിൻ്റെ അകത്തു നിന്നും കേരളത്തിൻ്റെ പുറത്തു നിന്നുമുള്ള ടെക്നിക്കൽ ഏജൻസികൾ നഗരസഭയെ സമീപിച്ചിട്ടുണ്ട് ഇത് ഇവരുടെ സാങ്കേതിക മികവും സാങ്കേതിക പരിജ്ഞാനവും പരിശോധിക്കുന്നതിലേക്ക് സർക്കാരിന് തന്നെ ഐ ഐ ടി പോലുള്ള ഇന്ത്യയിലെ റെപ്യൂട്ടഡ് സ്ഥാപനങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കാൻ നഗരസഭ ഇവിടെ കത്തയച്ചിട്ടുണ്ട് അപ്പം സ്വാഭാവികമായി ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ഒരു കാലതാമസം അതായത് ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന് കുറച്ചുകൂടി ഇതിൻ്റെ പരിശോധന കമ്പനികളുടെ റെപ്യൂട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു കാലതാമസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം കാലതാമസം വന്നേക്കാം കാരണം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെ യാതൊരുവിധ നടപടിയും നമുക്ക് ചെയ്യാൻ കഴിയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഓണാവധി വെട്ടിച്ചുരുക്കി നഗരസഭയിലെ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇവിടെ ഇരിക്കുകയാണ് ഞായറാഴ്ച അടക്കം വർക്കിംഗ് ഡേ ആക്കി കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നഗരസഭ നീങ്ങേണ്ട ഒരു സാഹചര്യം തന്നെയല്ലേ ഇനിയുണ്ട് അതല്ലെങ്കിൽ തന്നെയും ഇത്രയും സുദീർഘമായ അവധി വന്നപ്പോൾ അനധികൃത നിർ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടും നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും ഹെൽത്ത് വിഭാഗവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് നിങ്ങൾ മാധ്യമങ്ങൾ അത് മനസ്സിലാക്കാത്തത് അപ്പോൾ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാനിവിടുത്തെ സ്ഥാപന മേധാവിയാണ് തീർച്ചയായിട്ടും ഇതൊക്കെ കോണി കോർഡിനേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് തന്നെ ഈ അവധി ദിവസങ്ങളിൽ ഞാനിവിടെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇനി എന്തായാലും ഒറ്റ ഏറ്റവും അവസാനമായി സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും തൊട്ടടുത്ത നടപടി എന്തായിരിക്കണമെന്ന് നഗരസഭ തീരുമാനിക്കുക എന്നല്ലേ അനുമാനിക്കേണ്ട തീർച്ചയായും സാർ തീർച്ചയായിട്ടും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം ഏത് തരത്തിൽ ലഭിക്കുന്നു എന്നതനുസരിച്ചാണ് തുടർ നടപടികളിൽ ഈ തരത്തിൽ ഫ്ലാറ്റ് പൊളിക്കണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണം എന്ന കാര്യങ്ങൾ മരട് നഗരസഭ തീരുമാനിക്കുക ഇപ്പോൾ നഗരസഭ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഞായറാഴ്ചയടക്കം ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറച്ചുകൂടി അല്ലെങ്കിൽ തിങ്കളാഴ്ച ഫ്ളാറ്റ് പൊളിക്കുമെന്നുള്ള പ്രചാരണമുണ്ട് ഏതായാലും അത്തരത്തിൽ അത്ര പെട്ടെന്ന് ഫ്ലാറ്റുകൾ പൊളിച്ച് നീക്കുന്ന നടപടികളിലേക്ക് നീങ്ങില്ല കുറച്ചുകൂടി കാലതാമസം കമ്പനികളുടെ റെപ്യൂട്ടേഷൻ അടക്കമുള്ള ിലേക്ക് പരിശോധനകളിലേക്ക് പോകും അത്തരം ഒരു നടപടികളാണ് ഇനി നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം മരട് നഗരസഭാ സെക്രട്ടറി മുഹമ്മദ് ആരിഫ് ഖാനുമായി സംസാരിച്ച് ഞങ്ങളുടെ പ്രതി ഈ രഞ്ജി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്